ആലപ്പുഴയിൽ പാർട്ടി ഓഫീസിൽ പ്രവർത്തകയ്ക്ക് നേരെ പീഡന ശ്രമമെന്ന പരാതി സിപിഎം ലോക്കൽ സെക്രട്ടറിയെ നീക്കി. പുന്നമട എൽസി സെക്രട്ടറി എസ് എം ഇക്ബാലിനെതിരെയാണ് നടപടിയുണ്ടായത്. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. വിവരങ്ങളുമായി നിഷ ചേരുന്നുണ്ട്. നിഷ, ഈ സിപിഎം ലോക്കൽ സെക്രട്ടറിയെ തൽസ്ഥാനത്ത് നീക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? ആലപ്പുഴ ഏരിയയിലെ പുന്നമട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് എം ഇക്ബാലിനെതിരെയാണ് പാർട്ടി നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത്. പാർട്ടി ഓഫീസിൽ വെച്ച്, അതായത് പുന്നമട പാട്ടിയം ജംഗ്ഷനിലുള്ള പാർട്ടി ഓഫീസിൽ വെച്ച് മഹിളാ അസോസിയേഷന്റെ മേഖലാ പ്രസിഡന്റും ഏരിയ കമ്മിറ്റി അംഗവുമായ യുവതിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു എന്ന പരാതിയിന്മേലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ യുവതി ആദ്യം സിപിഎം സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും പരാതി നൽകിയിരുന്നു. ഇതിൽ നടപടി ഉണ്ടാവാത്ത അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അന്വേഷണ കമ്മീഷൻ വന്നിട്ടും നടപടിയൊന്നും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഈ യുവതി ആലപ്പുഴ നോർത്ത് പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയെ തുടർന്ന് നോർത്ത് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇക്ബാലിനെതിരെ കേസെടുത്തിരുന്നു. ആ ഒരു സമയത്ത്, അതായത് ഇക്ബാലിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തെങ്കിൽ പോലും യുവതിയുടെ മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം, ഈ കേസ് പിൻവലിക്കാൻ MLA അടക്കം ഇടപെട്ട് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഈ വീട്ടുകാരടക്കം യുവതിയെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു. കാരണം ഇവരെല്ലാവരും പാർട്ടി പ്രവർത്തകരാണ്. അതുകൊണ്ട് വീട്ടുകാരടക്കം യുവതിയെ ഈ കേസ് പിൻവലിക്കാനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് അവർക്ക് മാനസികമായി സമ്മർദ്ദമുണ്ടായതിനെ തുടർന്ന് അവർ ആശുപത്രിയിൽ ചികിത്സയിലൊക്കെ ആയിരുന്നു. എന്തായാലും ഈ ഒരു കേസ് പിൻവലിക്കാൻ സിപിഎം ഇടപെട്ട് ശ്രമം നടത്തുന്നതിനിടെയാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടറി യോഗത്തിൽ, സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത്തരത്തിൽ ഇക്ബാലിനെതിരെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. എസ് എം ഇക്ബാലിനെ പുന്നമട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സിപിഎം മാറ്റിയിട്ടുണ്ട്. ലക്ഷ്മി, നിഷയാണ് വിവരങ്ങൾ നൽകിയത്.